स्वागत इन या डे मई लाइफ आवेदन अब तमें मनसूँ अब फस्ट या रेन वन मुख कहवि ए फेवरेट कॉफी कुछ वे मेकअप जस्ट कण वरचु वे अब ए फेवरेट कॉफी या कुछ रे तो चर वेल अटिकोटे या कुे पे चोदी डे मई लाइफ अब अद या विचारे चुदायट माइकू रात्रि यानी या मा पे या रे नोक माड़े आड़े कड़क अब चोच मा पे अब मा ना अद नालवस्थ या रे प्लांस नोकूँ प्लांस भर इन प्रत्येक मणि प्लांट ब्रांड है या इवे कम अदी वह पर या उम्मी मड़ मणि प्लांट एवं कड़ी वरू पशे वे स्थल रेन प्लांस या नोकू आने तड़ी चुनौत वे रे वे अब अदानी इन वो कहना ब्रेकफास्ट कहना कुण या रे कु पन्द्रुद मणी आगे कुछ समय पन्द्रुद मणि वे कुर क्यों कुछ पनी पर भर पेड़ा अब रे कुण कु मुंबा या ब्रेकफास्ट कह कुमी अगर कुरे 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 क्यों अदाणी अब नमी ब्रेकफास्ट कह या फुड कहे ए फिशन फुडिटकूँ अब या कुछ कुछ फिशन फुडे अब या मैं अब या फिशन फुड को कहू अब फ्रेंड्स या ब्रेकफास्ट कह अब मोनु नाइट रेडी आई ब्रेकफास्ट कहें कुछ अब दोश सा ब्रेकफास्ट अब मोनु गुड मॉर्निंग गुड मॉर्निंग अब या कुे कई ब्रेकफास्ट कई या कुछ मुड़ी ईरी वह इन या कुछ यूट्यूब नोकू वेकेशन आयो कोनि कल की बोटल आट परीक्षण अदकू अदा उच्च ऊण कह अत्र अब अद कंत नोक नोक मोनुसे अं या कुछ फोन नोकू अब अदर कुछ या फोन नोकी अद या बुक वाई नोकू अब या कुछ फोन नोकी ना बुक वाई अद इन नमस्क नमस्क कूण कह अब इत्रु इन नमस्क नमस्क बाकी क्यों अब या नमस्क वरा अब फ्रेंड्स या नमस्क इन ऊण कह मोनु कहच कहू अमीन वाई को अब ए सा पपड़ों भर इष्ट अब यानी पपड़े कह फ्रेंड्स या चोर कई इन मोनू फोन इंगे वोले पर इंगे यूट्यूब चानल पर अब इन या अवड़ी पत्र वाईको फ्रेंडिल यूट्यूब चानल पत्र वाईको अब अब या का पत्र वाईकान वाई पत्र अब नमुक पत्र वाई अब इवे पत्र वाईक चिन्ह पापा आ
ഇവിടെ ഫുട്ബോളിന്റെ ഒക്കെ പത്രം കാണിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇന്ന് ആന വിളിച്ചത്. അപ്പൊ നമ്മള് അതുപോലെ വിളിച്ചിട്ടിട്ട് നമുക്ക് ഇനി ആന വിളിക്കണം ഗൈസ്. നമ്മള് രണ്ടായിട്ട് ഇങ്ങനെ പത്രത്തിന്റെ സൈഡ് ഈറണം. വലുത് നാല് കേട്ടോ, ഇത്രയും സൈഡാണ് ഈറേണ്ടത്. ഇത്രയും വലിയ സൈഡ് ഈറണ്ട് നമുക്ക് രണ്ട് പത്രമായും തീ ചെയ്യണം. അതിനാണ് നമ്മൾ രണ്ട് പത്രമായിട്ട് തീ വരാം. ഇതൊന്ന് സൈഡ് പത്തി ഇത്രയും നീളം പത്രം. പത്രം കാർബൺ പേപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് നീളം മതി. ഇത് ഇത്രയും മതി വായിക്കുവാണ്. നമ്മൾ ഇത്രയും നീളം വെച്ചേ വായിക്കത്തുള്ളൂ ഗൈസ്. അപ്പം പത്രത്തിന് നേരെ വിച്ചിട്ട് വെച്ചിട്ട് ഈ സൈഡാകും മാറ്റണം ഗൈസ്. ഇത് മനല ഗോൾഡടിയുടെ ഒരു പടമാണ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ പെൺപിള്ളാടെ കരുതിയിട്ടുണ്ട്. ഇവിടെ എപ്പോ ഇതിനകത്ത് ഗിരിപ്പിന്റെ ഒരെണ്ണം സന്നമിട്ടുണ്ട്. ഫേസ്ബുക്കിന്റെ വല്ലതാണ് എനിക്കറിയത്തില്ല. അപ്പൊ നമുക്ക് ഇത് വായിക്കാൻ പറ്റാം. ഫുള്ള് വായിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പടം വന്നിട്ടുണ്ട്. മലയുടെ ഗോളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മള് വീഡിയോ നിർത്താൻ പോവാണ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വല്ല ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണം. അപ്പം നമുക്ക് ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ മോനിയുടെ പത്രമാണി ഒക്കെ നിങ്ങൾ കണ്ടു തന്നെ നല്ല കോമഡി ആയിരിക്കും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിരുന്ന് ഞങ്ങള് ചായ കുടിക്കുവാണ്. ചായ കുടിക്കുമ്പോ എന്റെ ഫേവറേറ്റ് കപ്പിൽ തന്നെയാണ് ഞാൻ ചായ കുടിക്കുന്നത്. പിന്നെ കഴിക്കാനായിട്ട് പരിപ്പോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ ഈ ഈവനിങ് ഒക്കെ ആകുമ്പം ഞാനും ഉമ്മയും കൂടെ ആണ് എല്ലാം ഉണ്ടാക്കാറുള്ളത്. എന്തെങ്കിലും പരിപ്പോടയോ എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനല്ല, ഇത് ഉമ്മ ഉണ്ടാക്കി തന്നതാണ്. തന്നതല്ല, ഉമ്മ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിട്ടൊക്കെ ഉണ്ടാക്കിയതാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഒക്കെ കുറച്ച് ഇതല്ലേ, അതുകൊണ്ട് ഉമ്മ ഉണ്ടാക്കി തന്നു. അപ്പൊ ഞങ്ങൾ കഴിക്കുവാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ക്രാഫ്റ്റും പോട്ടിലാട്ടും അല്ലാതെ എനിക്ക് ഗാർഡനിങ് ഒക്കെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ചെയ്യും. അപ്പൊ അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ലെന്നേ ഉള്ളൂ. പിന്നെ മോനു കണ്ടില്ലേ, ഡ്രസ്സൊക്കെ മാറി പല സമയത്ത് പല ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ഡ്രസ്സ് ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു മോനുമാണ്. അപ്പോൾ ഞങ്ങളിത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെളിയിൽ ചെന്നേരം പോയിരിക്കും. പിന്നെ പ്ലാന്റ്സിനൊക്കെ വെള്ളമൊക്കെ ഒഴിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്ലാന്റ്സിനൊന്നും വെള്ളം ഒഴിക്കേണ്ടാന്ന്. കാര്യം മഴയുടെ നല്ല കോളുണ്ട്. കാലാവസ്ഥയൊക്കെ നല്ല ഒരു മഴ വരുന്നതൊക്കെ പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെള്ളമൊന്നും ഒഴിക്കേണ്ടാന്ന്. പക്ഷേ എൻ്റെ പ്ലാന്റ്സിനൊക്കെ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, പ്ലാന്റ്സൊക്കെ കാണിക്കുന്നതിന് മുമ്പേ എനിക്ക് എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് വരെ പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലാന്റ്സൊക്കെ കാണിക്കുന്നതിന് മുമ്പ് അവിടെ പോയിട്ട് ബാക്കി ചെയ്യാമെന്ന്. അത് പ്ലാന്റ്സൊക്കെ ഞാൻ ആസിച്ച് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാധനങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ പ്ലാന്റ്സൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ ഷോപ്പിലൊക്കെ പോയിട്ട് വന്നു. ഞാൻ കുറച്ച് സാധനങ്ങൾ, കുറച്ച് കുഞ്ഞ് സാധനങ്ങൾ മേടിക്കാനായിട്ടാണ് പോയത്. കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം മേടിക്കുന്ന കുറച്ച് ഐറ്റംസൊക്കെ. എൻ്റെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ രണ്ട് ടിഷ്യൂ പേപ്പർ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടെണ്ണം മേടിച്ചു. പിന്നെന്ന് പറയുമ്പം ഞാൻ മേടിച്ചത് ഇതാണ്. ഇത് നമ്മുടെ ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ്. ഇതിൻ്റെയൊക്കെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഇത് കാണിക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ക്രാഫ്റ്റ് മെറ്റീരിയൽ പാർട്ട് 2 ഞാൻ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ അതിനെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് റീസെൻ്റ് ആയിട്ട് മേടിച്ച കുറച്ച് ഐറ്റംസും അതൊക്കെ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് എടുത്ത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇത് നല്ല കാലിഗ്രാഫി എന്ന് പറയാം. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കാലിഗ്രാഫിയും റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ഒരു സംഭവം, എനിക്ക് അതിൻ്റെ കറക്റ്റ് ഒന്നും അറിയത്തില്ല.
അപ്പോൾ അതിനൊക്കെ പറ്റുന്നാണ് ഇത് പറയുന്നത് ഇത് സിൽവറും ഗോൾഡും അങ്ങനെ പല കളർ എല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഡോംസിന്റേതാണ് ബ്രഷ് പെൻ 14 ഷേഡ്സ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഇതിനകത്ത് ഇതുപോലെയൊക്കെ നമുക്ക് എഴുതാനൊക്കെ പറ്റും അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ മേടിച്ചിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ കയ്യിൽ അത്യാവശ്യം എനിക്ക് വേണ്ടുന്നതായിരുന്നു നമ്മുടെ ബ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് ഇത് ഇത്രയും മേടിച്ചിട്ടുള്ളൂ അത്യാവശ്യം എന്നും കുറച്ച് മേടിച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ ഇതും എടുത്തിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് അപ്പം 4 എണ്ണേ മേടിച്ചിട്ടുള്ളൂ അടുത്തതെന്ന് പറയുന്നത് ഇത് അള്ളി പോലെ ഇരിക്കുകയാണ് ഇതെന്ന് പറയുമ്പോൾ ഹെയർ ബാൻഡ് ആണ് ഇത് നമ്മൾ ഹെയറിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കെട്ടി വെക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാണിത് അപ്പോൾ അത് ഒന്നുണ്ട് പിന്നെ ഒരു ബോയ് ആണ് ഇത് ഇതുപോലത്തെ ഉള്ള ഇങ്ങനെ കൊമ്പ് പോലെ നിൽക്കുന്ന ബോയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഇതിൻ്റെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് അടുത്തത് നോക്കട്ടെ ഇതൊരു സെല്ലോ ടേപ്പാണ് കുഞ്ഞൊരു സെല്ലോ ടേപ്പ് എനിക്കങ്ങനെ സെല്ലോ ടേപ്പിൻ്റെ ആവശ്യമൊന്നും വരില്ല വരാറില്ല അതുകൊണ്ട് ഞാൻ അത് ഒരെണ്ണേ മേടിച്ചിട്ടുള്ളൂ പിന്നെ ഇത് ഒരു മാർക്കറാണ് സിഡി മാർക്കറാണ് എനിക്ക് ഇതിനകത്ത് പേരൊന്നും എഴുതിയിട്ടില്ല ഇത് ഇതെന്തിനൊക്കെ യൂസ് ചെയ്യാനൊക്കെ എഴുതിയിട്ടുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതും ഒരെണ്ണം മേടിച്ചു ഇതിൻ്റെ ബാക്കിൽ ഇറേസറും ഉണ്ട് അതും ഉണ്ട് അപ്പോൾ അതും മേടിച്ചു അടുത്തത് ഇതാണ് ഇത് നമ്മുടെ ഇത് കയ്യിലിരുന്ന നമ്മുടെ ഇതാണ് നമ്മുടെ അയ്യോ ഇതിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് മറന്നുപോയി അപ്പോൾ ഇത് ഒരെണ്ണം മേടിച്ചു പേര് നമ്മുടെ കയ്യിലിരുന്ന സംഭവമില്ലേ ചെയിന് അത് അത്രയേ ഉള്ളൂ അത്രയും സാധനങ്ങളെ ഞാൻ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാണ് കാണിക്കുന്നത് ഞാൻ എൻ്റെ പ്ലാൻസിനെ കാണിച്ചു തരാം അപ്പോൾ വേഗം ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാം വെച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് മണി പ്ലാന്റ് ആണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നമ്മളെല്ലാ ട്യൂബില്ല അതിൽ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ പടർത്തി വിട്ടിട്ടുള്ളതാണ് പിന്നെ ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയത്തില്ല ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് പിന്നെ ഇത് ഞാൻ എന്തോ എൻ്റെ ഓ കറക്റ്റ് മറന്നുപോയി പിന്നെ ഇതെനിക്കറിയത്തില്ല കറക്റ്റായിട്ട് പിന്നെ ഇതും ഒരു ലീഫ് പ്ലാന്റ് ഏലച്ചെടിയാണെന്ന് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഇതെല്ലാം ഒരു വർഗത്തിൽ പെടുന്നതാണ് ഈ ചേമ്പ് പോലെ ഇരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് എനിക്കറിയില്ല പിന്നെ ഇതൊക്കെ കുറച്ച് പ്ലാന്റ്സ് ആണ് ഇത് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇതിൽ കുറേയൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് വൈലറ്റ് കളർ ഫ്ലവർ ഉള്ളതും ഒക്കെ പിന്നെ ഇത് കുറച്ച് മുല്ലച്ചെടികളാണ് ഇത് കുറച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ ഗാർഡനിൽ വെച്ചിട്ടുള്ളതാണ് മുല്ലയൊക്കെ പിന്നെ ഇതൊരു ചെറിയ മരമാണ് പക്ഷെ അതിപ്പോൾ കിളിച്ച് വരുന്നതേ ഉള്ളൂ പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോളാമ്പി പൂവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഈ വലിയ വലിയ മരങ്ങളുടെ ചെടികളൊന്നും പേരറിയത്തില്ല പിന്നെ എൻ്റെ എപ്പോഴും എനിക്ക് ഞാൻ പറയുന്ന നമ്മുടെ മണി പ്ലാന്റ് പിന്നെ ഇത് അരളിയാണ് അരളിയുടെ ചെറിയൊരു ഇതാണ് വെച്ചിട്ടുള്ളതേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ ടർട്ടിൽ വൈനാണ് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് ടർട്ടിൽ വൈന് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ അടുത്തൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഇത് നമ്മുടെ കുഞ്ഞു മാവാണ് കിളിച്ചു വരുന്നതേ ഉള്ളൂ മാവ് ഇപ്പോൾ പൂത്തിട്ടുണ്ട് മാവിൽ നിറയെ പൂവൊക്കെ വന്നിട്ടുണ്ട് കുഞ്ഞു മാവാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുഞ്ഞൊരു മാവ് തന്നെ മാവാണ് പിന്നെ ഇത് ഞാൻ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള എൻ്റെ മണി പ്ലാന്റ് ഇൻഡോർ പ്ലാൻ ഫുൾ പ്ലാന്റ്സ് കാണിക്കുന്നില്ല മണി പ്ലാന്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഈ ഒരു വീഡിയോയിൽ പിന്നെ എൻ്റെ കയ്യിലുള്ള ഞാൻ വെച്ചിട്ടുള്ള ഞാൻ എവിടേക്കാണ് എൻ്റെ എന്താ വാൾ ഡെക്കേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം പിന്നെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റെഡ് കളർ വാൾ ഡെക്കറിനകത്ത് ഞാൻ ഫ്ലവറൊക്കെ ഇട്ട് റെഡിയാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് ഇളകിപ്പോയായിരുന്നു മോന് തട്ടി അത് ഇളക്കി കളഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ നന്നായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം എൻ്റെ ബോട്ടിലാട്ടും മറ്റ് വാൾ ഡെക്കറും കാര്യങ്ങളൊക്കെയാണ് ബോട്ടിലാട്ടെല്ലാം കുറേയൊക്കെ ഇവിടെ ഉണ്ട് വെക്കാൻ ചിലവില്ലാതൊക്കെ എടുത്ത് വെച്ചേക്കുവാണ് അപ്പോൾ ഇത്രയും ആണ് ഞാൻ ചെടിയൊക്കെ നോക്കിയിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ നല്ല ചൂട് കപ്പലണ്ടി പോകുന്ന കണ്ടു അപ്പോൾ ഞാൻ ഒരു കവറല്ല ഇത് ഒരു സാധനം മേടിച്ചു ഒരു എന്തോ ഇതിന് പറയാൻ എനിക്ക് ഇറക്കാൻ അറിയത്തില്ല അപ്പോൾ ഇത് ഒരെണ്ണം മേടിച്ചു കപ്പലണ്ടിയുള്ള ഞാൻ നല്ല മഴയത്തൊക്കെ നമ്മുടെ കപ്പലണ്ടിയൊക്കെ തിന്നാൻ നല്ലതല്ലേ അതുകൊണ്ട് ഞാൻ നല്ല ചൂട് കപ്പലണ്ടി തിന്നുവാണ് പിന്നെ മോനും ഇല്ലാത്തതെന്നാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഓർത്ത് വിചാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മോനും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് സെറ്റി വന്ന് കിടന്നതായിരുന്നു അപ്പോൾ ഇതൊക്കെ അവിടെ കിടന്ന ഉറങ്ങിപ്പോയി അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുവാണ് അതുകൊണ്ട് എനിക്ക് മാത്രമേ ഞാൻ മേടിച്ചുള്ളൂ ഒരെണ്ണം കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മോന് എഴുന്നേക്കുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിക്കുവാണ് അപ്പോൾ അതേ ചെറുതായിട്ട് ഇടി വെട്ടുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ചെറുതായിട്ട് ഇടി വെട്ടുന്നുണ്ട് പിന്നെ മഴയും പൊടിക്കുന്നുണ്ട് മീൻസ് ദേ മഴയൊക്കെ ചെറുതായിട്ട് പൊടിച്ചു തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും
चायट वे शब्द निलो रोड सैड आयो चायट वूड वो अदान चायट वे शब्द वीडियो या एडिटी वीडियो एडिटी वे अब एडिटिंग या फ्रेंड्स या कपल कई नाइट संधि नाइट माचाड़ा नाइट का अब इन मेल कहवे निस्कना खुरान ओद अगर कुछ पिपाड़े अद कई नमुक का यागत वह मोनु उड़े उड़पे सैकल चवटन इत मे वो इन उड़पा इन इटेद अब मा आयो सैकल चवटा अब फ्रेंड्स या नमस्कार कई कुछ खुरान ओद कहने टी वी कहूँ कुरे आई समय कुरे या टी वी का पी वीडियो ना लेंत विचार मुखत वे ना इक मुखम कहूँ अब अद मुखत वे निका पढ़ी मेन पढ़ी चोर कहूँ चोर उम्मी वाली रात्रि ऐसे चोर कह उम्मी वाली अद कई कौन अत्रु अः अलग करक्ट या फ्रेंड्स या उन्े या बुक वाईक पक्षे मोन वन कल्च फोन कल्च डिलीट अदान बुक वाईक का सोरी कुछ लेंत वीडियो डेली माय लाइफ वेण कमेंट मेल्क बिग गुड नाइट इन वीडियो इष्टा लाइक मार्कें अब फ्रेंड्स रिलेटीवस षेर अभिप्राय कमेंट अब अड़ी वीडियो वीडियो वे बाय।